റേഡിയോ രംഗിന്റെ ദിനവിചാരത്തിലേക്കും ഇന്നത്തെ പൊൻപ്രഭാതത്തിലേക്കും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, കദന നിവാരണ കനിവിൻ നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഇന്ന് 2023 ജൂലൈ 11 ചൊവ്വാഴ്ച. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ലോക ജനസംഖ്യാ ദിനമായി നാം ആചരിക്കുന്ന ദിവസമാണ്. ലോക ജനസംഖ്യാ നിരക്ക് അമ്പരപ്പിക്കും വിധം വർദ്ധിച്ചു വരുന്നു. UNO കീഴിൽ UNFPA യുണൈറ്റഡ് നേഷൻസ് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റി ലോക ജനസംഖ്യാ നിരക്ക് വർദ്ധിച്ചാൽ ഉണ്ടായേക്കാവുന്ന ആഗോളതല പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും അതിന് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടും വരുന്നു. യുണൈറ്റഡ് നേഷൻസ് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുന്നേ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ ജനസംഖ്യ വർധനവ് എത്രത്തോളം ഉണ്ടെന്നുള്ളതും അടുത്ത 50 വർഷങ്ങൾക്കുള്ളിൽ എത്രമാത്രം ജനസംഖ്യ വർദ്ധിക്കാൻ ഇടയുണ്ട് എന്നുള്ളതും അറിയേണ്ടതുണ്ട്. 1900 ലോക ജനസംഖ്യ 1.6 ബില്യൺ ആയിരുന്നു. 50 വർഷം കൊണ്ട് മറ്റൊരു ബില്യൺ കൂടി വർദ്ധിച്ചു. 1995 3 ബില്യൺ കൂടി ജനസംഖ്യയിൽ വർധനവുണ്ടായി. ഈ വർധനവിൽ കൂടുതലും ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലുമായിരുന്നു. 2021 ലോക ജനസംഖ്യ 788.84 കോടിയായി വർദ്ധിച്ചു. 2050 ആകുമ്പോഴേക്കും 9 ബില്യൺ ആയി വർദ്ധിക്കുമെന്നും ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള ജനസംഖ്യ ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയാകുമെന്നും കണക്കാക്കപ്പെടുന്നു. ഈ വർധനവ് മൂലം ഉണ്ടായേക്കാവുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. ജനനിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മരണനിരക്ക് കുറഞ്ഞു വരുന്നു. 1995 ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ് 47 ആയിരുന്നത് 2005 65 ആകുകയും അത് 2050 ആകുമ്പോഴേക്കും 75 ആകുകയും ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 1950-55 ശരാശരി ഒരു സ്ത്രീക്ക് 5 കുട്ടികൾ ജനിച്ചിരുന്നു. 2000-2005 ആഗോള പ്രത്യുൽപാദന നിരക്ക് 2.65 ആയിരുന്നു. 2050 ശരാശരി ഒരു സ്ത്രീക്ക് 2 കുട്ടികൾ വെച്ച് നിയന്ത്രിച്ച് ആഗോള ജനസംഖ്യാ നിരക്ക് കുറയ്ക്കുവാൻ കഴിയുമെന്ന് കണക്കാക്കപ്പെടുന്നു. യുണൈറ്റഡ് നേഷൻസ് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റിയുടെ മില്ലേനിയം വികസന പദ്ധതിയിലൂടെ ജനസംഖ്യാ നിരക്ക് മൂലം ലോകരാജ്യത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യവും പട്ടിണിയും അകറ്റുവാൻ വേണ്ട യത്നം നടന്നുകൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രാവർത്തികമാക്കുക, അതിനുവേണ്ടി യുവാക്കളെ കർമ്മനിരതരാക്കുക, അതാണ് ഇതിൽ പ്രധാനം. എഴുത്തും വായനയും അറിയാത്ത 133 മില്യൺ യുവാക്കളും യുവതികളുമുണ്ട്. എഴുത്തും വായനയും വശമറിയാതെ വിദ്യാലയങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന 100 മില്യൺ കുട്ടികൾ വേറെയുമുണ്ട്. എല്ലാവരിലും വിദ്യാഭ്യാസം ഉറപ്പാക്കുക, അതുമാത്രമാണ് ഇതിനൊരു പരിഹാരം. സ്ത്രീ പുരുഷ തുല്യത ഉറപ്പാക്കുകയും ശിശുമരണ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുകയാണ് മറ്റൊരു ലക്ഷ്യം. പ്രതിദിനം അസുഖങ്ങൾ ബാധിച്ച് 30,000 കുട്ടികൾ മരണമടയുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പ്രതിവർഷം 50,000 സ്ത്രീകൾ ഗർഭകാലത്തും ശിശു ജനനത്തോടനുബന്ധിച്ച് മരണമടയുന്നു എന്നുള്ളതാണ് മറ്റൊരു കണക്ക്. സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്ന് കണക്കാക്കപ്പെടുന്നു. എയ്ഡ്സ് ബാധിതരിൽ പകുതിയും യുവജനങ്ങളാണ്. ഇതിൽ ഭൂരിഭാഗവും യുവതികളാണ്. യുവജനങ്ങളിൽ ഭൂരിഭാഗവും HIV ബാധയെക്കുറിച്ച് അജ്ഞരാണ്. ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ വിഷയം. ലോകത്താകമാനം കുടിവെള്ളമില്ലാതെ വലയുന്ന 1.2 ബില്യൺ ജനങ്ങളുണ്ട്. അതുകൂടാതെ പ്രാഥമിക ആവശ്യത്തിനുള്ള കക്കൂസ് പോലുമില്ലാതെ 2.4 ബില്യൺ ജനങ്ങളുണ്ട്. ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം കാണേണ്ടതുണ്ട്. പ്രതിവർഷം 100 മില്യൺ യുവാക്കളാണ് തൊഴിൽ സേനയിലേക്ക് പ്രവേശിക്കുന്നത്. ഉൽപാദനപ്രദമായ തൊഴിലിന്റെ അഭാവം ദാരിദ്ര്യത്തിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും വിഘടനവാദ പ്രവർത്തനങ്ങളിലേക്കും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കും യുവാക്കളെ നയിക്കുന്നു. മേൽ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ MDG ലക്ഷ്യമിടുന്നു. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനത്തിൽ യുണൈറ്റഡ് നേഷൻസ് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ദിവസമാകട്ടെ ഇന്നും എന്നും. ശുഭദിനം.